കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മളൊരു ഫാമിലി കോർട്ടിലേക്ക് നമ്മൾ കേസുമായി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ നടപടിക്രമങ്ങളിൽ ഒന്നായിട്ടുള്ള കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം ചിലപ്പോൾ നമുക്ക് കൂടി വന്നാൽ ഒരു അരമണിക്കൂറൊക്കെയാണ് മാക്സിമം ഭാര്യയ്ക്കും ഭർത്താവിനും കൗൺസിലറിനും സംസാരിക്കുവാനായിട്ടുള്ള ഒരു അവസരം കിട്ടാറുള്ളൂ. പല സിറ്റുവേഷനിലും മാതാപിതാക്കളുടെ എന്താ പറയുക അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ മൂലമൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവാറുള്ളത്. അപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭാര്യമാർ പറയാറുണ്ട്, ഞങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുവാനായിട്ട് കുറച്ചും കൂടി പ്രൊഫഷണലായിട്ടുള്ള ഒരു കൗൺസിലറിൻ്റെ സഹായം കിട്ടുവാനായിട്ട് എന്തെങ്കിലും സാഹചര്യം ഒരുക്കി തരുവാനായിട്ട് കുടുംബ കോടതിയിൽ കൗൺസിലറിനെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് യെസ് എന്ന് തന്നെയാണ്. കാരണം ഫാമിലി കോർട്ട് ആക്ട് കേരള 1984 Rule 26 പ്രകാരം ഈ നമ്മുടെ മുമ്പിലിരിക്കുന്ന കൗൺസിലറിന് കുറച്ചും കൂടി പ്രൊഫഷണലായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം തൻ്റെ മുമ്പിലിരിക്കുന്ന കപ്പിൾസിനെ ഫാമിലിക്ക് അനുവദിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു റെഫറൻസ് കൊടുക്കുവാനായിട്ടുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫഷണലായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ നമുക്ക് റെഫർ ചെയ്യാം. അപ്പോൾ അങ്ങനെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന കോഴ്സുകളുടെ കാലാവധി ചിലപ്പോൾ 10, 14, 20 അത്രയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചെറിയ ചെറിയ കോഴ്സുകളായിരിക്കും. അപ്പോൾ 20 മണിക്കൂറൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് തീർക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതും വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സേവനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൗൺസിലറിൻ്റെ അടുത്ത് നിങ്ങൾ ഈ റൂള് പറയാം, ഈ റൂള് പ്രകാരമുള്ള ആനുകൂല്യം മേടിച്ച് തരണമെന്നും പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട കുടുംബ കോടതി ഇഷ്യൂസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സോൾവ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും അമർത്തുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.